അയ്യോ ലാസ്റ്റ് വന്നല്ലേ. ശ്വാസം കിട്ടാതെ ഞാൻ നിങ്ങളുടെ മകസായി കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പാട്ട് നിർത്താനല്ലേ നിങ്ങളോട് വരുള്ളൂ. കഴിച്ചിട്ടാണ്ടാ എപ്പോ എത്തി കഴിക്കുന്ന ഞാൻ ഇന്നലെ അറിയോ പിന്നെ അറിയോ സോ ഹാപ്പി. അത് വ്യത്യാസം മുക്കുട്ടിയുടെ നല്ല രസമാണ്. താങ്ക് യു. പാട്ട് വന്നില്ല അല്ലേ? നേരെ കേറി സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കണം. ഹാപ്പി ആയിട്ടിരിക്കണം. ഹാപ്പി ആയിട്ടിരിക്കുന്നു. എവിടെ ഇരിക്കുക? നമ്മുടെ ഡെന്നിൽ പോയിരിക്കുമോ? പ്ലീസ് യെസ് അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ്. ഞാൻ വിചാരിച്ചു എനിക്ക് ആദ്യം വോയിസ് കേൾപ്പിക്കാൻ സമയക്കെങ്കിൽ ഞാൻ പറയാന്ന് വിചാരിച്ചു. എന്റെ തമ്പി എന്താ 5 രൂപ ഡോക്ടർ ഉണ്ടടാ ഹോസ്പിറ്റലിൽ വാങ്ങി കൊടുക്കുന്നുണ്ടോ? പറയാന്ന് വിചാരിച്ചു. അപ്പൊ നീ ഞാനെന്ന് പറയല്ലോ. നീ നോക്കിയിട്ടിരിക്കണ ഒരുപാട് സന്തോഷം. അന്ന് പോയിട്ട് ആകെ അതിനുശേഷം ഭയങ്കര കട്ടായി. നിന്റെ കുറെ വീഡിയോസ് എനിക്ക് കുറെ പേര് ഇങ്ങനെ അയച്ചു തരും. ഞാൻ കാണാറില്ലായിരുന്നു പക്ഷെ നിന്റെ വീഡിയോസ് എല്ലാരും എനിക്ക് അടുത്ത് അയച്ചു തരും. നീ എപ്പോഴും കൺസീവ് അൺസീവ് പറയണോ ഒക്കെ എടുത്ത് എനിക്ക് അയച്ചു തരും. എനിക്കത് കാണുമ്പോ നീ ഭയങ്കര വിഷമം തോന്നും, പക്ഷെ അതിന്റെ മേലെ എനിക്ക് സന്തോഷം തോന്നും. സീരിയസ്ലി നീ എന്നെ ഇങ്ങനെ പേര് പറയുമ്പോ എനിക്ക് ഭയങ്കര നിനക്ക് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കണേ. എത്ര ഇത്ര ദിവസം നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണേ. ഞാൻ വരണമില്ല. ഇവര് ഓരോ ആൾക്കാരെ ഇത്ര മണിക്കൂർ വെച്ച് കയറ്റി വിടുന്നത് ലാസ്റ്റ് തന്നെ വിളിച്ചത്. താങ്ക് യു ബിഗ് ബോസ്. താങ്ക് യു സോ മച്ച്. എന്റെ അടുത്തോ ബാല അൻസി ബെക്ക് ബിഗ് ബോസ് വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. താങ്ക് യു. താങ്ക് യു ബിഗ് ബോസ്. ഞാൻ ഇവിടെ വരുമ്പോഴേ എല്ലാരും കേറുമ്പോ നീയാണ് വിചാരിച്ചാൽ പോയി നോക്കും. നീ അല്ല നീയാണ് ആദ്യം പോയി നോക്കുക. ചെന്ന് നോക്കും. ഞാൻ എന്നിട്ട് പറയും ഇങ്ങനെ നീ ഓക്കെയാണ് നോക്കിയപ്പോ എനിക്ക് ഇങ്ങനെ ടെൻഷൻ. നീ ഓക്കെ ആണല്ല. നീ എവിടെ? നീ ഇവിടെ ഉണ്ട? ഒന്ന് ഇടി ഉച്ച ഇത് വേറെ ലോകമില്ലേ. ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ അറിയും നമുക്ക് അറിയില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ മറ്റേ കൊച്ചു പിള്ളേരെ പോലെ ഒന്നും അറിയാണ്ട് ഇവിടെ നിന്ന് ഇറങ്ങല്ലേ. കൊറേയൊക്കെ ഞാൻ വിഷമിച്ചിട്ടോ, കൊറേ വിഷമിച്ചു. എനിക്കറിയാം നീ ആ സമയത്ത് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവും. പിന്നെ ഇപ്പൊ 100 ദിവസം ആറായി. ഇത്രേ ഇതിനകത്ത് നിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന് എനിക്കറിയാലോ. മെന്റൽ പ്രഷർ എന്താണെന്ന് എനിക്കറിയാലോ.